ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടെൻഡർ കൊക്കനട്ട് ബർഫിയാണ്. പുതുമയാർന്ന രുചിയോടുകൂടിയൊരു ബർഫിയാണിത്. ഇതിനു മുന്നേ ഞാൻ പംപ്കൻ ബർഫിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ടെൻഡർ കൊക്കനട്ട് ബർഫിക്കായി 2 കപ്പ് കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സർ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അരക്കാൻ വേണ്ടി വെള്ളമെല്ലാം ഒഴിക്കുന്നത് കരിക്കും വെള്ളമാണ് ഇവിടെ എടുക്കുന്നത്. അരയാൻ വേണ്ടി മാത്രം കരിക്കും വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം ഈ പരുവത്തിൽ വേണം അരിഞ്ഞു കിട്ടാൻ. കൂടുതലായിട്ട് അരഞ്ഞു പോവാതെ ചെറിയ തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാൻ. ഇനി റവയും നെയ്യും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. റവയും കടലപ്പൊടിയും നെയ്യും കൂടി ചേർത്ത് ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊടുത്തോണ്ടേയിരിക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കിക്കൊടുത്തോണ്ടിരിക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബർഫിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയം കടലപ്പൊടിയും റവയും എല്ലാം നെയ്യിലിട്ട് മൂത്ത് വരുമ്പോഴുള്ള നല്ലൊരു സ്മെല്ല് വരും. ഈ സമയം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഈ സമയം ലോ ഫ്ലെയിമിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ബർഫി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ കരിക്കൊന്നും വേവാതെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് നട്ട്സ് എല്ലാം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ബദാമും പിസ്തയും കശുവണ്ടിയാണ് ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടുള്ളത്. ഈ സമയം ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റണം. ഞാനൊരു കണ്ടെയ്നറിൽ ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് പകർത്തി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കണ്ടെയ്നറിൽ ഇത്തിരി നെയ്യ് തേച്ച് കൊടുത്താലും മതിയാവും. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണോ മറ്റോ കൊണ്ട് നന്നായി അമർത്തി വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഏകദേശം ഒരേ ലെവലിലാകാൻ വേണ്ടി ശ്രമിക്കണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്തയും ബദാമും കശുവണ്ടിയും പംപ്കിൻ സീഡും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വിതറുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് പയ്യെ അമർത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനായി ഞാൻ കണ്ടെയ്നർ മൂടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായി. ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തു. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിഡിലൻ ടെൻഡർ കൊക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഭംഗി പോലെ തന്നെ അത്രയും ടേസ്റ്റിയുമാണിത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.